നിങ്ങൾ അതിനെ അങ്ങനെ പേപ്പലോ ഞങ്ങളെ കൊണ്ടുപോയി ഞങ്ങൾ അതിൽ നിങ്ങൾ ആര് ടെൻഷൻ അടിക്കും വെള്ളം എടുത്തിട്ട് വരും. ഭാരതീയ ജനത യുവമോർച്ച പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചാണ് ഇവിടെ നടന്നത്. പാളയാറിൽ പിഞ്ചോമനകളായ രണ്ട് പെൺകുട്ടികളെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് അവരെ പോസ്കോ കേസ് ചുമത്തി ജയിലിലടക്കുകയും അതിനുശേഷം സർക്കാരും മുഖ്യമന്ത്രിയും ആഭ്യന്തരം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും ഇടപെട്ട് ഈ പറഞ്ഞ മൂന്ന് പ്രതികളെ പൂർവാധികം വിട്ടയക്കുകയും ഈ പ്രതികളെ വീണ്ടും കോടതി മുമ്പാകെയും തെരുവിലും ഞങ്ങൾ സമരം ചെയ്യുന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രകാശ് ബാബു, യുവമോർച്ചയുടെ ജില്ലയുടെ അമരക്കാരൻ ഇ പി നന്ദകുമാർ ജി, അതുപോലെ തന്നെ മധ്യമേഖലയുടെ ജനറൽ സെക്രട്ടറി പി വേണുഗോപാൽ അവർ, ഒ ബി സി മോർച്ചയുടെ ജില്ലാ അധ്യക്ഷൻ പവനക്കുട്ടേട്ടൻ കൂടെ എന്റെ കൂടെയുള്ള എല്ലാ ജില്ലാ ഭാരവാഹികളെയും സ്വാഗതം ചെയ്തുകൊണ്ട്
ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ജില്ലാ അധ്യക്ഷൻ ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഭാരതീയ ജനതാ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രകാശ് ബാബു അവർകൾ, ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പാർട്ടിയുടെ മധ്യമേഖലാ ജനറൽ സെക്രട്ടറി ശ്രീ പി വേണുഗോപാൽ അവർകൾ, OBC മോർച്ച ജില്ലാധ്യക്ഷൻ ശ്രീ ഓമൻ കുട്ടേട്ടൻ, മറ്റ് യുവമോർച്ചയുടെ ഹൃദയം നിറഞ്ഞ സഹപ്രവർത്തകരെ, നല്ലവരായ മാധ്യമ സുഹൃത്തുക്കളെ, നമുക്കറിയാം ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധ മാർച്ച് യുവമോർച്ച സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യം കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പ് പാലക്കാട് ജില്ലയിലെ വാളയാറിൽ അട്ടപ്പള്ളം എന്ന് പറയുന്ന പ്രദേശത്ത് 2 പെൺകുട്ടികൾ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടതായി നമ്മൾ കണ്ടു. ആദ്യത്തെ പെൺകുട്ടി മരണപ്പെട്ട് ഏതാണ്ട് 52 ദിവസം കഴിയുന്നതിന് മുമ്പ് രണ്ടാമത്തെ പെൺകുട്ടിയും മരിച്ച നിലയിൽ കാണപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം 18 വയസ്സ് പോലും പൂർത്തിയാക്കാത്ത 2 സഹോദരിമാരുടെ തൂങ്ങുന്ന മൃതശരീരം കണ്ട അച്ഛൻ്റെയും അമ്മയുടെയും വേദന എന്താണെന്ന്. അങ്ങനെ ഒരു വിഷയം വന്നപ്പോ, ഇത്തരത്തിലൊരു നെറികേട് കണ്ടപ്പോ, പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണാനും വിശ്വസിക്കാനും പറ്റാത്തൊരു സംഭവമുണ്ട്. ആ 2 പെൺകുട്ടികളും വളരെയധികം മൃഗീയമായി പീഡനത്തിനിരയായിട്ടുണ്ടെന്ന്. ആ പീഡനത്തിനിരയായത് അവരുടെ സമീപവാസികളാണ്. പക്ഷേ സമീപവാസികൾ എന്ന് പറയുന്നതിനപ്പുറം ഇന്ന് കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവിടുത്തെ പ്രധാനപ്പെട്ട പ്രവർത്തകരാണ് എന്ന സത്യം നമുക്ക് അടുത്ത ദിവസം മനസ്സിലാക്കാൻ സാധിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ യുവമോർച്ച അത് തന്നെ പ്രക്ഷോഭ പരിപാടികളായി മുന്നോട്ട് പോയി. അതിനുശേഷം AK ബാലന്റെ വീട്ടുപടിക്കൽ ഞങ്ങൾ നിരാഹാരമിരുന്നു. കാരണം ഈ കേസ് അട്ടിമറിക്കപ്പെടുന്നു എന്ന് ഞങ്ങൾ യുവമോർച്ചയും ഭാരതീയ ജനതാ പാർട്ടിയും അന്നേ ഓർമ്മിപ്പിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾക്ക് കാണാൻ സാധിച്ചത് കഴിഞ്ഞ ദിവസം ആ പീഡന കേസില് ആ 2 പെൺകുട്ടികള് മരിച്ച വിഷയത്തില് വിധിയുണ്ടായി. ആ വിധി പ്രഖ്യാപനത്തിൽ ആ ക്രൂരന്മാരായ ആ പിഞ്ചോമനകളെ കഴുത്തു ഞെരച്ച് കൊന്ന ആ പ്രതികളെ, ആ നിഷ്ഠൂര മൃഗങ്ങളെ വെറുതെ വിട്ടിരിക്കുന്നു. ആ വെറുതെ വിട്ടാനുള്ള സാഹചര്യം കോടതിയുടെ മുമ്പിൽ സാഹചര്യ തെളിവുകളാണെങ്കിൽ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന വിധം ഈ 2 പിഞ്ചോമനകളെ കഴുത്തു ഞെരച്ച് കൊന്ന ആ 3 പ്രതികളെയും വിട്ടയച്ചത് ഇവിടുത്തെ പോലീസ് സംവിധാനത്തിന്റെ പിടിപ്പുകേടാണ്, അല്ലെങ്കിൽ അവർക്ക് ഇതിൽ വ്യക്തമായ ബന്ധമുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിച്ചു. ഇവിടെയാണ് യുവമോർച്ച ഈ സമരം സംഘടിപ്പിച്ചത്. ഈ കേസ് പുനരന്വേഷിക്കണം. വെറുതെ പുനരന്വേഷിച്ച പോലെ CBI കൊണ്ട് ഈ വിഷയം അന്വേഷിക്കണം. അല്ലെങ്കിൽ അത് മാത്രമല്ല, ഈ മനുഷ്യമൃഗങ്ങൾക്ക് കൂട്ടുനിന്ന കാബാലികരായ അശോക സ്തംഭം നെറുകൽ ചൂടിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നടപടിയെടുത്തിട്ടില്ലെങ്കിൽ അതിശക്തമായ തെരുവിൽ തീ കൊണ്ടെങ്കിൽ തീ കൊണ്ട് ആ പ്രക്ഷോഭത്തിലേക്ക് യുവമോർച്ച നേതൃത്വം നൽകും. ഇവിടെ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാനായി പാർട്ടിയുടെ മധ്യമേഖലാ ജനറൽ സെക്രട്ടറി ശ്രീമാൻ പി വേണുഗോപാൽ അവർക്ക് ക്ഷണിച്ചോളൂ. യുവമോർച്ചയുടെ പ്രവർത്തകന്മാർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവർ ഇരിക്കുക, പറഞ്ഞാൽ കേൾക്കുക. സംസ്ഥാന അധ്യക്ഷ ഈ സമരം ഏറ്റെടുത്തത് മരണം തന്നെ വരിച്ചാലും ആ 2 സഹോദരിമാർക്ക് നീതി കിട്ടുന്നത് വരെ കേരളത്തിന്റെ തെരുവിൽ ഞങ്ങൾ ഉണ്ടാവും. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നിട്ടുള്ളത് തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടല്ല എന്ന് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഇവിടെ ഇനിയൊരു സഹോദരിമാർക്കും ഇത്തരത്തിലുള്ള ഒരു നരകതുല്യമായിട്ടുള്ള ഒരു യാതന, ഒരു കുടുംബത്തിന്റെ കണ്ണുനീർ കേരളത്തിൽ ഇനി കാണാൻ വേണ്ടി ഒരു സാഹചര്യം ഉണ്ടാകരുത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും AK ബാലനും പ്രതികളെ രക്ഷിക്കാൻ മുൻകൈയെടുത്തു എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഒരു സത്യമാണ്. ഇവിടെ നമുക്കറിയാം 2 പ്രതികൾ, ഈ കേസിലെ പ്രതികളുടെ വക്കാലത്തെടുത്തിട്ടുള്ളത് ശിശുക്ഷേമ വകുപ്പിന്റെ ജില്ലാതല ചെയർമാനായിട്ടുള്ള രാജേഷ് എന്ന് പറയുന്ന വക്കീലാണ്. അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുത്തിരിക്കുന്നു, പ്രോസിക്യൂഷൻ പരാജയപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഈ സമരം ഇനിയുള്ള നമ്മുടെ സഹോദരിമാരുടെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ മാന്യമായ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ പെരുമാറുമ്പോൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ചില സാധാ കോൺസ്റ്റബിൾമാരായിട്ടുള്ള, എങ്ങനെയാണോ ശിവരഞ്ജിത്തും നസീമും അതേപോലെയുള്ളവരൊക്കെ ഈ റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ടുള്ളത് അതേപോലെ കാണിച്ചു തരാമെന്ന് ചന്തയ്ക്ക് പുറക്കാത്ത സമീപനം 1-2 പോലീസുകാർ എടുത്തു എന്നുള്ളത് വ്യസന സമയത്ത് ഞാൻ പോലീസ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ സൂചിപ്പിക്കുകയാണ്. അടിയിൽ കൂടി ഇതാണോ കേരള പോലീസിന്റെ മാന്യത? അടിയിൽ കൂടി വടിയെടുത്ത് അടിവയറിന് കുത്തുന്ന സമീപനം ഏത് പോലീസ് ഉദ്യോഗസ്ഥരാണ്? ഈ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ വെച്ചിത് ചെയ്യുമ്പോൾ ചിലതൊക്കെ ഞങ്ങൾക്ക് സംശയിക്കേണ്ടി വരുന്നു.
DYSP സോജനെയും അതേപോലുള്ള ക്രിമിനലുകളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാഷ്ട്രീയ കൂട്ടുകെട്ട് പോലീസ് കൂട്ടുകെട്ട് നടക്കുന്നത്. അതുകൊണ്ട് പ്രതിജ്ഞ ചെയ്യുകയാണ്, മരിച്ചു വീണാലും ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ല. നാളെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരമുണ്ട്. കേരളത്തിന്റെ തെരുവീതികളിൽ അവസാനത്തെ ശ്വാസം വരെയും ഈ രണ്ട് സഹോദരിമാരുടെ കുടുംബത്തിന് നീതി കിട്ടാനുള്ള സമരത്തിന് യുവമോർച്ച നേതൃത്വം കൊടുക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ സമരഭടന്മാർക്കും അഭിവാദ്യം അർപ്പിക്കുന്നു. വന്ദേ മാതരം. സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തെ വളരെയധികം ക്രൂരമായ രീതിയിൽ മർദ്ദിച്ചിരും. ആ അധ്യക്ഷൻ ഇവിടെ രണ്ടു വാക്കും മീഡിയാസിന് മുമ്പിൽ പറഞ്ഞത് യുവമോർച്ചയുടെ തന്നെ വാക്കുകളാണ്. ഇനി ഈ സമര ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത സ്ഥിതിക്ക് ഈ സമരത്തിന് അഭിവാദ്യം അർപ്പിക്കുന്നതായി പാർട്ടിയുടെ മധ്യമേഖലാ ജനറൽ സെക്രട്ടറി ശ്രീ പി വേണുഗോപാൽ അവർക്ക്. പ്രിയപ്പെട്ട സമരഭടന്മാരെ, ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ആരാധനായിട്ടുള്ള യുവമോർച്ചയുടെ ജില്ലാ അധ്യക്ഷൻ നന്ദകുമാർ, അതേപോലെ തന്നെ അതുപോലെ തന്നെ യുവമോർച്ചയുടെ ആരാധ്യനായിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട പ്രകാശ് ബാബു സംസ്ഥാന അധ്യക്ഷൻ, OBC മോർച്ചയുടെ ജില്ലാ അധ്യക്ഷൻ, അതേപോലെ തന്നെ യുവമോർച്ചയുടെയും മറ്റ് പരിവാർ പ്രസ്ഥാനങ്ങളുടെയും നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വളരെ കൃത്യമായിട്ടുള്ള സന്ദേശം സംസ്ഥാന അധ്യക്ഷൻ തരികയുണ്ടായി. ഇന്ന് അട്ടപ്പള്ളത്ത് ആ കുട്ടികളുടെ വീട്ടില് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ജില്ലാ അധ്യക്ഷനോടൊക്കെയുള്ള നേതാക്കന്മാർ സന്ദർശിച്ചു. ഈ സമരം യുവമോർച്ചയും BJP അതിശക്തമായിട്ട് എടുക്കാൻ തന്നെയാണ് തീരുമാനം. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എങ്ങനെയാണ് ഇതിൽ ബന്ധമുള്ളത് എന്ന് വളരെ വ്യക്തമാണ്. ഈ കേസ് അന്വേഷിച്ച പ്രതിഭാഗം വക്കീൽ തന്നെ ഇന്നലെ ചാനലുകളോട് പറഞ്ഞത് പോലീസ് വേണ്ട വിധം ചോദ്യം ചെയ്തിട്ടില്ല, വേണ്ട വിധം അന്വേഷിച്ചിട്ടില്ല എന്ന് ഇന്നലെ പ്രമുഖമായുള്ളൊരു ചാനലിനോട് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ കേട്ടതാണ്. സുഹൃത്തുക്കളെ, ഇവിടെ നിതിൻ കണിച്ചേരിയായിട്ട് കെട്ടിപ്പിടിക്കുന്ന പ്രതി, ആ പ്രതിയെ ആണ് മാർക്സിസ്റ്റ് പാർട്ടി സംരക്ഷിച്ചിട്ടുള്ളത്. നിതിൻ കണിച്ചേരിക്കും ആ പ്രതിക്കും തമ്മിലുള്ള ബന്ധം, ആ ബന്ധം തന്നെയാണ് ഈ കേസ് അട്ടിമറിക്കാൻ കാരണം. ഇതിന്റെ പിന്നിൽ രാജേഷ് ഉണ്ട്, ഇതിന്റെ പിന്നിൽ പിണറായി വിജയനുണ്ട്, AK ബാലനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിശക്തമായുള്ള ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ നീതി കിട്ടുന്നില്ല. ഇവിടെ സ്ത്രീകളുടെ കാര്യം പറഞ്ഞുകൊണ്ട് സമരം ചെയ്യുന്നവര്, പട്ടികജാതി പട്ടികവർഗക്കാര് പേര് പറഞ്ഞുകൊണ്ട് സമരം ചെയ്യുന്നുണ്ട്. ഉക്കളാ പോലീസ് ഏതാ ഒരുത്തൻ അടിവയറ്റിൽ കുത്തി പറഞ്ഞു, ആണത്തമുണ്ടെങ്കിൽ ഞങ്ങൾ നന്ദനെയും പ്രകാശ് ബാബുവിനെയും നേരിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ നമുക്കറിയാം. എയർ ക്യാമ്പിലെ പോലീസുകാരന് അവൻ ആദിവാസി വിഭാഗത്തിൽ പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചുകൊണ്ട് റെയിൽവേ ട്രാക്കിലേക്ക് തള്ളിവിട്ട പോലീസ് ഹേമാണ്ടാരാണ്. പക്ഷെ പോലീസുകാർ, നിങ്ങൾ ഓർക്കണം, നിങ്ങൾ മനുഷ്യരാണ്. ഈ രണ്ട് കുട്ടികള് അവരെ ദാരുണമായി കൊല ചെയ്യപ്പെട്ടപ്പോ പ്രതികൾക്ക് വേണ്ടി നിങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലും പെമ്മക്കൾ ഉണ്ടാകുമെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നാളെ ഈ മാർക്സിസ്റ്റ് നരാധവന്മാർ അട്ടപ്പള്ളത്തിൽ നിന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോ നിങ്ങൾ കണ്ണടച്ചിരിക്കേണ്ട ഗതികേടിലേക്ക് എത്തും. അതായിരിക്കും അവസ്ഥ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ യുവമോർച്ചയ്ക്കും BJPക്കും പാലക്കാട് യുവമോർച്ചയുടെ ചരിത്രം, പാലക്കാട് BJP ചരിത്രം, അത് സമരത്തിന്റെ അതാണ്, നീതിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അതിശക്തമായുള്ള സമരം ഒരു ഭാഗത്തെ യുവമോർച്ചയുടെ ഭാഗത്താണ്. ഞങ്ങൾ ഈ പോലീസുകാരുടെ മറ്റൊരു ആവശ്യം കൂടി ഉന്നയിക്കുക. ഇന്ന് വളരെ സമാധാനപരമായി സമരം ചെയ്ത യുവമോർച്ചയുടെ ജില്ലാധ്യക്ഷനെയും അതേപോലെ യുവമോർച്ചയുടെ നേതാക്കന്മാരെ ഇവിടെ ഉപദ്രവിച്ച പോലീസുകാരുടെ പേരിൽ നിങ്ങൾ നടപടിയെടുക്കണമെന്നുള്ള കാര്യം കൂടി ഞങ്ങൾ ആവശ്യപ്പെടുക. സമരം ഉണ്ടാവും. ഇതിലെ വേറെ DYFI-ക്കാരുള്ളവരോ? നിങ്ങൾ സമരം ചെയ്തിട്ടില്ലേ? പക്ഷേ നിങ്ങളുടെ സമരമല്ല ഞങ്ങളുടെ സമരം. ഞങ്ങൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അതിശക്തമായുള്ള സമരവുമായിട്ട് ഭാരതീയ ജനതാ യുവമോർച്ചയും BJP പ്രസ്ഥാനവും ഒന്നടക്കമുണ്ടാകും. നീതിക്ക് വേണ്ടി മരണപ്പെട്ട കുട്ടികളുടെ അവരുടെ കുടുംബത്തിന് ആശ്വാസം കിട്ടാൻ വേണ്ടി, ഇനിയൊരു വാളയാറ് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി അതിശക്തമായുള്ള സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ സമരഭടന്മാർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വന്ദേ മാതരം. ബാക്കിയുള്ളവർ
ഒരാൾക്ക് ഞാൻ ബൈക്ക് എടുക്കട്ടെ, ബുള്ളറ്റ് എടുക്കട്ടെ, പിന്നാലെ തന്നെ വരാം. വെള്ളം 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 ഉണ്ടോ? വെള്ളം വെള്ളം ഉണ്ട്, വെള്ളം കൊടുക്കണം. വെള്ളം ഉണ്ട്, വണ്ടിയിലുണ്ട്. വെള്ളം വാങ്ങാം, ഞങ്ങൾ വാങ്ങിക്കാം.